ശ്രീ ഞാൻ ഈ ഐ ബിയുടെ മുൻ ജോയിന്റ് ഡെപ്യൂട്ടി ഡയറക്ടറായ ശ്രീ കെ വി തോമസിലേക്ക് ഒന്ന് പോകുന്നു. ശ്രീ റഹീം പറഞ്ഞ ഒരു കാര്യം താങ്കളുടെ ശ്രദ്ധ ഞാൻ പെട്ടെന്ന് പെടുത്തുകയാണ്. താങ്കൾക്കറിയും പോലെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് റോ എന്ന് പറയുന്ന ഏജൻസി അതൊരു അന്വേഷണ ഏജൻസി അല്ല എന്നാണ് റഹീമിന്റെ പക്ഷം. എന്താണ് താങ്കളുടെ അഭിപ്രായം? ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ നായർ ഉയർത്തുന്ന ഈ ചോദ്യത്തിന് മറുപടി നൽകുന്നതിന് മുമ്പായി ഞാൻ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത മൂന്ന് ബഹുമാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ അഭിപ്രായത്തിൻ്റെ അനുബന്ധമായിട്ട് ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് താങ്കൾക്ക് മറുപടി നൽകാം. ആദ്യമായി ഇവിടെ മൂന്ന് പേര് ബഹുമാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ ഈ ചർച്ചയിൽ പങ്കെടുത്ത മൂന്ന് പേരും സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് ഈ കേസിൽ ഏർപ്പെട്ടിരിക്കുന്ന കുറ്റവാളികൾ അല്ലെങ്കിൽ സസ്പെക്റ്റ് ആയിട്ടുള്ള അവരുടെ കേരള സംസ്ഥാനത്തിൽ നിന്നും കർണാടക സംസ്ഥാനത്തിലുള്ള പലായനത്തിലും അതിനുശേഷം എൻ ഐ എ ബാംഗ്ലൂരിൽ അറസ്റ്റ് ചെയ്ത ഒരു പശ്ചാത്തലത്തെയും മുൻനിർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട മൂന്നംഗങ്ങളും ഇവിടെ ചർച്ച നടത്തിയിട്ടുണ്ട്. അതിനോടനുബന്ധമായിട്ടൊരു കാര്യം ഞാൻ സൂചിപ്പിച്ചു കൊള്ളട്ടെ. 1993 ബോംബെയിലെ ഈ എക്സ്പ്ലോഷൻസിന് ശേഷം, സീരീസ് ഓഫ് ബോംബ് എക്സ്പ്ലോഷന് ശേഷം ബഹുമാനപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് ഒരു കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്തു. ബഹുമാനപ്പെട്ട ഈ അംഗങ്ങൾക്ക് അതിനെപ്പറ്റി അറിവുണ്ടായിരിക്കാം. അത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആയിട്ടുള്ള എൻ എൻ വോറ കമ്മിറ്റി എന്ന് പറയും. ആ എൻ എൻ വോറ കമ്മിറ്റി ഒരു റിപ്പോർട്ട് മുന്നിൽ വെച്ചു. ആ എൻ എൻ വോറ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ക്രിമിനൽ ബ്യൂറോക്രാറ്റ്സ് പൊളിറ്റീഷ്യൻസ് നെക്സസ്, അഥവാ കുറ്റവാളികളും രാഷ്ട്രീയക്കാരും ബ്യൂറോക്രാറ്റുമായിട്ടുള്ള ഒരു നെക്സസ് കൂട്ടുകെട്ടുണ്ട്. ആ കൂട്ടുകെട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇതുപോലെയുള്ള സ്മഗ്ലിംഗ് അതുപോലെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ക്രൈംസ് എല്ലാം നടക്കുന്നത്. അതിന് രാഷ്ട്രീയ പാർട്ടികളുടെ അതുകൂട്ട് ഫ്ലാഗിൻ്റെ കളറിൻ്റെ വ്യത്യാസമില്ല. എല്ലാ കാര്യങ്ങളും ഇത് അതിനോടനുബന്ധമായപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ റിട്ടയർഡ് ജസ്റ്റിസായ വി ആർ കൃഷ്ണയ്യർ വളരെ പ്രമാദമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ് നൽകി. ഇംഗ്ലീഷ് ആംഗ്ലേയ കവിയായ റോബർട്ട് ബ്രൗണിങ്ങിനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞു, ഒരു കപ്പ് സൂപ്പിന് വേണ്ടി ആ സൂപ്പിൻ്റെ രുചി ആസ്വദിക്കുന്നതിന് വേണ്ടി സ്വന്തം ഹൃദയത്തെ ഒറ്റുകൊടുക്കുന്ന ഭരണാധികാരികളും രാഷ്ട്രീയക്കാരുമാണ് ഈ രാജ്യത്തിൻ്റെ ഒരു ശാപം. അദ്ദേഹം സൂചിപ്പിച്ചത് റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ ഇതുകൊണ്ട് കവിതകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട വി ആർ കൃഷ്ണയ്യർ ഇത് സൂചിപ്പിച്ചത്. ഇവിടെ ഇനി ഞാൻ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. മിസ്റ്റർ ശ്രീകണ്ഠൻ നായർ വളരെ അറിവുള്ളതും വളരെ പ്രഗത്ഭനുമായ ഒരു റിപ്പോർട്ടറാണ്. അങ്ങേര് ഉയർത്തിയിരിക്കുന്ന ഒരു ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ എൻ ഐ എ പറ്റി പലരും ഇവിടെ സൂചിപ്പിച്ചു. ഞാൻ എൻ ഐ എയിൽ ജോലി ചെയ്തിട്ടില്ലെങ്കിലും എൻ ഐ എയുടെ ഉന്നത ശ്രേണിയിലുള്ള ഒരുപറ്റ ഉദ്യോഗസ്ഥന്മാരുമായി നിരന്തരമായിട്ട് ഇടപെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, കേന്ദ്ര ഗവൺമെൻറ് ഇന്നത്തെ കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേകിച്ച് ദേശീയ സുരക്ഷയെ കൈകാര്യം ചെയ്യുന്ന അതിൻ്റെ വിവിധ തലത്തിലുള്ള അധികാരികൾ വളരെ കൂലങ്കഷമായ ചർച്ച ചെയ്തതിന് ശേഷം എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് കേരളത്തിലെ ഈ കേസ് എൻ ഐ എ ഏൽപ്പിക്കുക എന്നുള്ളത്. അത് എന്തുകൊണ്ടാണ്? 2019 എൻ ഐയിൽ വന്ന അമെൻഡ്മെൻറ്റുകളെ പറ്റി പലപ്പോഴും നിങ്ങൾക്ക് ആർക്കും ബോധവാന്മാരല്ല എന്ന് തോന്നുന്നു. 2019 കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിക്കപ്പെട്ട എൻ ഐ എ അമെൻമെൻറ്റിൽ എൻ ഐ എക്ക് വളരെ അമിതമായ അധികാരങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ അധികാരങ്ങൾ മേയല്ല, അവർക്ക് എവിടെ എപ്പോൾ എവിടെ വേണമെങ്കിലും കടന്നു ചെല്ലാം. കടന്നു ചെന്ന് ഇന്ത്യക്കുള്ളിലോ ഇന്ത്യക്ക് വെളിയിലോ ഏത് അധികാര കേന്ദ്രത്തിലോ ചെന്ന് ചെന്നുകൊണ്ട് അവരുടെ അന്വേഷണ പ്രക്രിയയുമായി മുന്നോട്ട് പോകാം. നിരന്തരമായ പല കേസുകളിലും അവർ ആ ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ട്. വളരെ വിജയകരമായിട്ട് ആ ദൗത്യം അത് നിർവഹിച്ചിട്ടുമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിൻ്റെ ഇനി ഞാൻ റോയുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. റോയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ എൻ ഐ എ പകരമായിരിക്കും. ഇനി റോയിലേക്ക് വരാം. റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് അല്ലെങ്കിൽ ഇന്റലിജൻസ് ബ്യൂറോ, കേന്ദ്ര രഹസ്യാന്വേഷണ വകുപ്പ് ബ്യൂറോ, ഇത് രണ്ടും ഒരു പ്രത്യേകപ്പെട്ട ഏതോ ഒരു ആക്ടോ അല്ലെങ്കിൽ ലെജിസ്ലേഷൻ്റെയോ അതിൻ്റെ ശക്തി അനുസരിച്ച് ഉണ്ടാക്കിയിട്ടുള്ള സംഘടനകളല്ല. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ രണ്ട് ഏജൻസികൾക്കും റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗിനും താങ്കൾ പറഞ്ഞതിനോട് ശ്രീ പ്രേമചന്ദ്രൻ ഒരു യോജിപ്പോ ഉണ്ട്. ശ്രീ പ്രേമചന്ദ്രൻ, താങ്കളെ ഞാനൊന്ന് ബ്രാക്കറ്റ് ഇട്ട് നിർത്തുകയാണ്.